ശബരിമല ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം മുഖ്യ തടസ്സം കടുകട്ടിയായ നിയമവ്യവസ്ഥിതിയാണ്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കടുവകളുടെ നാഷണൽ പാർക്കിനുള്ളിലായതിനാൽ കടുത്ത നിയമങ്ങളും ചട്ടങ്ങളുമാണ് ഇവിടെ ബാധകം. സംരക്ഷിത മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായതിനാൽ ഏതുതരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും സുപ്രീംകോടതിയുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്. എന്നാൽ ഈ പ്രശ്നത്തെ എങ്ങനെ മറികടക്കാമെന്ന് അന്വേഷണം നടത്തുകയാണ് കൈരളി ന്യൂസ്. ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് അതിസങ്കീർണമായ വന നിയമങ്ങളാണ്. കടുവകളുടെ ദേശീയ ഉദ്യാനത്തിൽ ഇരിക്കുന്നതാണ് ശബരിമല ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ അധീനതയിലുള്ള ഭൂമിയിൽ ഒരു മരക്കൊമ്പ് വീണാൽ പോലും എടുത്തു മാറ്റാൻ സംസ്ഥാന സർക്കാരിന് അനുമതിയില്ല. 2018 മഹാപ്രളയകാലത്ത് പമ്പാ തീരത്ത് അടിഞ്ഞുകൂടിയ ചെളിയും എക്കൽ മണലും നീക്കം ചെയ്യാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും വന നിയമങ്ങളുടെ കർക്കശ്യം നിമിത്തം ഒന്നും നടന്നില്ല. ഫലമോ, കോടിക്കണക്കിന് രൂപയുടെ മണൽ അടുത്ത മലവെള്ളപ്പാച്ചിലിൽ ആർക്കും പ്രയോജനമില്ലാതെ തൊട്ടടുത്ത പൂന്തേനരുവിയിൽ പോയി വീണു. പൂന്തേനരുവിയിൽ മണൽ വന്ന് അടിഞ്ഞുകൂടി അടിത്തട്ട് ഉയർന്നതിനാൽ ചെറിയ മഴ പെയ്താൽ പോലും പമ്പയിലിപ്പോൾ വെള്ളപ്പൊക്കമാണ്. മഹാപ്രളയത്തിൽ ഒഴുകിപ്പോയ പമ്പയിലെ ഞുണങ്ങാർ പാലത്തിന് പകരമായി മറ്റൊരു പാലം സൗജന്യമായി നിർമ്മിച്ച് നൽകാൻ ടാറ്റ കമ്പനി തയ്യാറായിരുന്നു. എന്നാൽ വന നിയമത്തിൻ്റെ കാഠിന്യത്തിൽ തട്ടി ഇപ്പോഴും പാലം പണി എങ്ങുമെത്താതെ നിൽക്കുകയാണ്. റീബിൽഡ് കേരളയിൽപ്പെടുത്തി പാലം പണിയാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും കാട്ടു നിയമം ദീർഘകാലം വിലങ്ങുതടിയായി നിന്നു. ഈ സീസണിൽ തന്നെ താൽക്കാലിക പാലം 2 തവണയാണ് ഒലിച്ചുപോയത്. ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ പുണ്യദർശനം കോംപ്ലക്സ് നിർമ്മാണത്തിന് മുഖ്യമന്ത്രി നേരിട്ടെത്തി തറക്കല്ലിട്ടെങ്കിലും വന നിയമങ്ങളുടെ അതിസങ്കീർണത പദ്ധതിയെ വൈകിപ്പിക്കുകയാണ്. ഇവിടെ എന്ത് വികസനം നടത്താൻ ശ്രമിച്ചാലും അതിനെല്ലാം സുപ്രീം കോടതിയുടെ അനുമതി വേണം. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വനഭൂമി പെരിയാർ ടൈഗർ റിസർവിൻ്റെ അധീനതയിൽ നിന്ന് മാറ്റി സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിലുള്ള റാന്നി വനം ഡിവിഷനോട് കൂട്ടിച്ചേർത്തെങ്കിൽ മാത്രമേ ഇതിന് പ്രതിവിധി ഉണ്ടാവൂ. പെരിയാർ ടൈഗർ റിസർവ് ആണെങ്കിൽ ദേശീയ വനം പരിസ്ഥിതി ബോർഡിൻ്റെ മാത്രമല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സുപ്രീം കോടതിയുടെ കൂടി അനുമതി വേണം. എന്നാൽ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വനഭൂമി റാന്നി വനം ഡിവിഷനോട് കൂട്ടിച്ചേർത്താൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കൂട്ടായാലോചിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്താം. കോടിക്കണക്കിന് അയ്യപ്പന്മാർ വന്നു പോകുന്ന ഈ ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് തടസ്സം കാട്ടു നിയമങ്ങളാണെങ്കിൽ ആ നിയമം പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. സന്നിധാനത്തു നിന്നും എസ് ജീവൻകുമാർ.